ഇളകി മറിയ കേട്ടോ, റോഡില്ല. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും അടുത്ത വളവെത്തി. കൈതപ്പാലാണ്, നല്ല കുടിയ രണ്ടാളും. നോക്കിയാ കൂടെ വരുന്നത്. ഓ അടിപൊളി കാഴ്ച കേട്ടോ, നമ്മളെ തൊട്ടടുത്തൂടെ കേട്ടോ പോകുന്നത്. നോക്കിയേ ആ ഒരു പാറയുടെ ഐറ്റം ഉണ്ടോ, കാണുന്നുണ്ടോ? അങ്ങോട്ടാണേ പോകുന്നത്. അപ്പേ നമ്മൾ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണുള്ളത്. നമ്മൾ കക്കാടംപൊയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന കക്കാടംപൊയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് നമുക്ക് പോയിട്ട് ഈ ഒരു കക്കാടംപൊയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാൻ പറ്റും. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുന്നമംഗലം മുക്കം അതേപോലെ തന്നെ തിരുവമ്പാടി ആ റൂട്ടിലൊക്കെയാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ബസ്സിൻ്റെ സമയവും അതോടൊപ്പം പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കക്കാടംപൊയിലേക്ക് ഇപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. അതായത് എല്ലാവരും വരാറുള്ളത് പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടാണ്. ബസ്സിനകത്ത് നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. അവിടുന്ന് നമുക്ക് നിലമ്പൂരേക്കും പോകാൻ പറ്റും. വേണമെങ്കിൽ കോഴിക്കോടിൻ്റെ ബോർഡറാണ് ഈ ഒരു കക്കാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലം. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് സ്വിഫ്റ്റ് ബസ് ഇറങ്ങിയിട്ട് തിരിക്കാൻ കളിക്കുന്ന കളിയാട്ടോ ഇത്. നോക്കിയ മൊത്തമായിട്ട് ബ്ലോക്കായി. ആ പോകുന്നതേ ഊട്ടി ബസ്സാണ് കേട്ടോ. അടുത്തത് നമ്മൾ ഊട്ടിയിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ബസ്സിനകത്ത് പോകണം കേട്ടോ. അത് 6:30 ഇവിടുന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പേ നമ്മുടെ ബസ് വന്നു കേട്ടോ, കക്കാടംപൊയിൽ നായടംപൊയിൽ. ഇപ്പോൾ 7:00 7:10 ഈ ഒരു ബസ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്, കയറി ഇരിക്കട്ടെ. ഈ കക്കാടംപൊയിൽ കഴിഞ്ഞിട്ടാണ് നായടംപൊയിൽ. നായടംപൊയിൽ നിന്നാണ് നമ്മൾ കുരിശുപാറയ്ക്കും അതേപോലെ തന്നെ സ്വർഗ്ഗക്കുന്നിലേക്കും ഒക്കെ പോകുന്ന വഴി. കക്കാടംപൊയിലേക്കും അതേപോലെ തന്നെ നായടംപൊയിലേക്കും ഒക്കെ കെ എസ് ആർ ടി സി ബസ് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത്. പത്തിനാണ് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിവിൽ വഴിയാണ് പോകുന്നത് കേട്ടോ. സിവിൽ കുന്നമംഗലം മുക്കം ആ ഒരു റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ 7:10 ഇവിടുന്ന് കറക്റ്റ് ബസ് എടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഓക്കെ എസ് എം സ്ട്രീറ്റ്. ഇപ്പം ആരും ഇല്ല കേട്ടോ, ആരോ ഒന്ന് ഓടി വരുന്നുണ്ട്. ഒരാൾ ഓടി വരുന്നുണ്ടേ. കയറി കയറി. ഇതാണ് കുന്നമംഗലം ബസ് സ്റ്റാൻഡ്. നമ്മുടെ നേരെ മുന്നേ പോകുന്ന ബസ് കണ്ടോ, ബാംഗ്ലൂരിലേക്ക് പോകുന്ന സ്വിഫ്റ്റ് ബസ്സാണേ. ശരിക്കും നമുക്ക് ഈ ഒരു കുന്നമംഗലത്തു നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് പോകേണ്ടത് കേട്ടോ. നേരെ കാണുന്ന റോഡ് വയനാട് റോഡാണ്. ഇപ്പം നമ്മൾ പോകുന്നത് കുന്നമംഗലം മുക്കം റോഡിലാണ്. ഈ ഒരു റോഡ് തന്നെയാണ് കെ എം സി ടി ഹോസ്പിറ്റൽ വരുന്നത്, അതേപോലെ തന്നെ എൻ ഐ ടി കാലിക്കറ്റും വരുന്നത് ഈ ഒരു റോഡ് തന്നെയാണ്. പറഞ്ഞു തീർന്നില്ല, അപ്പേക്ക് ഇതാ എൻ ഐ ടി കാലിക്കറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു കട്ടാങ്ങൽ എന്ന് പറയുന്ന സ്ഥലം മൊത്തമായിട്ട് എൻ ഐ ടി കോളേജ് തന്നെയാണ്. ഇതാണ് മുക്കം. മുക്കത്തെ ഈ ഒരു ബിൽഡിങ്ങും ബസ്സും എല്ലാം ഒരേ കളറാണ് കേട്ടോ. നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഈ ഒരു കുരിശിനടുത്ത് സ്ട്രെയിറ്റ് പോയാൽ തുഷാരഗിരിയും അരിപ്പാറ വെള്ളച്ചാട്ടവും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള നാരങ്ങത്തോട് വെള്ളച്ചാട്ടവും ഒക്കെ ഈ ഒരു റൂട്ടിനാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും കാണാൻ ശ്രമിക്കണം. അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് തിരുവമ്പാടി ബസ് സ്റ്റാൻഡ്. ഇവിടെ കുറച്ച് സമയം ഇവിടെ നിർത്തിയിടും, അതിനുശേഷമാണ് പോവുക കേട്ടോ. ഇവിടെ നിന്ന് ഇനി നേരെ കൂടഞ്ഞി പിന്നെ കക്കാടംപൊയിൽ പിന്നെ നായടംപൊയിൽ കേട്ടോ. നമുക്ക് പോകാനുള്ള നായടംപൊയിലേക്കാണ്. ശരിക്കും ഒരുവിധം ബസ്സൊക്കെ പോകുന്നത് കക്കാടംപൊയിലേക്കാണ്, പക്ഷേ ഈ ഒരു ബസ് മാത്രമേ നായടംപൊയിലേക്ക് സർവീസ് നടത്തുന്നുള്ളൂ. രാവിലെയും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ബസ് സർവീസ് നടത്തുന്നത്. അതിൻ്റെ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിലമ്പൂരിൽ നിന്ന് വരുന്ന ബസ് നേരെ തിരുവമ്പാടി വന്നിട്ട് പിന്നെ നിലമ്പൂരേക്കാണ് പോകുന്നത്. അത് കക്കാടംപൊയിൽ അതേപോലെ തന്നെ കോഴിപ്പാറ വരെയാണ് പോവുക. അവിടുന്ന് നേരെ തിരിച്ചിട്ട് നിലമ്പൂരേക്കാണ് പോവുക. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് മലയോര പ്രദേശം സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ല കാഴ്ചകളാണ് ഇവിടുന്ന് അങ്ങോട്ട് കേട്ടോ.
അപ്പൊ നമ്മള് തിരുവമ്പാടിയിൽ നിന്ന് ബസ് എടുത്തു കേട്ടോ. ഈ നേരെ കൂടരഞ്ഞി. ഈ ബസ് മാനേജ് ചെയ്യുന്നത് തിരുവമ്പാടി ഡിപ്പോ ആണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കാഴ്ചകളാണ് കേട്ടോ. ഇതാണ് കൂടരഞ്ഞി കേട്ടോ. കൂടരഞ്ഞി ബസ് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് നേരെ കൂമ്പാറ, പിന്നെ കക്കാടംപൊയിൽ, പിന്നെ നായടംപൊയിൽ, അങ്ങനെയാണ് റൂട്ട് വരുന്നത്. ഇതാണ് കൂമ്പാറ. മലയോര ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോഡ് പണിയാണല്ലോ, എത്ര കാലം ഉണ്ടാവുമെന്ന് ചിന്തിച്ചാൽ അറിയുന്നതല്ലേ. ഒരു സൈഡിൽ നിന്ന് റോഡ് നന്നാക്കി വരും, മറ്റേ സൈഡിൽ നിന്ന് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് പൊളിക്കും, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും റോഡ് തീർന്നോ. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പണ്ടത്തെ റോഡ് തന്നെയാണ്. ഈ റോട്ട് കയറുമ്പോൾ ഈ റോട്ട് കയറിയാൽ അപ്പം തുടങ്ങും കയറ്റവും, അതേപോലെ തന്നെ വലിയ വളവുകളും. അട്ടാറ് വളവാണേ. എന്തായാലും ഈ ഒരു KSRTCയുടെ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ടേ ഇതേപോലത്തെ ചുരം പോലത്തെ വളവുകളും കയറ്റങ്ങളും ഒക്കെ കയറി പോകുമ്പോൾ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും അടുത്ത വളവെത്തി. അടുത്തടുത്താണ് കേട്ടോ വളവ്. ഇതൊക്കെ ആ മതിലിന് തട്ടി തട്ടിയില്ലാന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ഈ ആനവണ്ടീനകത്ത് വരുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. എൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് കൂമ്പാറ കഴിഞ്ഞതിന് ശേഷം, അതായത് തിരുവമ്പാടിയിൽ നിന്ന് കൂടരഞ്ഞി കൂമ്പാറ കഴിഞ്ഞതിന് ശേഷം മൊത്തമായിട്ട് വലിയ കയറ്റവും അതേപോലെ തന്നെ കൊടും വളവുകളുമാണ്. പിന്നെ ഈ ഒരു ബസ്സിനകത്ത് വരുന്ന സമയത്ത് മുകളിൽ നിന്നും കൂടെ കാഴ്ച കാണുമ്പോൾ എന്താ ഭംഗിയെന്ന് വെച്ചാൽ വേറെ ലെവലാണ്. നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുള്ളത് ബൈക്കിലായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ബൈക്കിൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇതാണ് കക്കാടംപൊയിൽ അങ്ങാടി കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് സാധാരണ ബസ്സുകൾ ഉണ്ടാവാറുള്ളത്. ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ നമുക്ക് കുരിശുമലയുടെ കാഴ്ചയും അതേപോലെ തന്നെ സ്വർഗ്ഗക്കുന്നിൻ്റെ കാഴ്ചയും ഒക്കെ നമുക്ക് ഇവിടുന്ന് വൈഡായിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് നിലമ്പൂരേക്ക് 23 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ കേട്ടോ. നായാടംപൊയിലേക്ക് 4 കിലോമീറ്ററും അതേപോലെ തന്നെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് 3.3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പോവാൻ നേരെ മുന്നിലേക്ക് നോക്കിയാൽ കാഴ്ചകൾ. ഇനി ഇതേപോലത്തെ റോഡാണ്, അതായത് കക്കാടംപൊയിൽ നിന്ന് തൊട്ടിട്ട് നായാടംപൊയിൽ വരെ ഇതേപോലത്തെ റോഡാണ്. റോഡില്ല കേട്ടോ. ഇപ്പം നമ്മൾ കക്കാടംപൊയിൽ നായാടംപൊയിൽ റോഡിൽ കയറി. ഇവിടേക്ക് കയറുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് കാഴ്ചകൾ ഇതാ മുന്നോട്ട് നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് കാണുന്നത് അല്ലേ. മലകൾക്കിടയിൽ മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകൾ ഇവിടുന്ന് നമുക്ക് ഇപ്പം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വീട് കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ഈ ഒരു വീട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയുടെ തെംപ്ലൈൻ തന്നെ ഈ ഒരു വീടാണ്. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇത് കേട്ടോ. നമ്മൾ വരച്ച് വെച്ച പോലുള്ള ഒരു ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന മലയൊക്കെ തന്നെയാണ് കുരിശുമലയും അതേപോലെ തന്നെ സ്വർഗ്ഗക്കുന്ന് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാണുന്നതൊക്കെ. എങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ബസ്സിൽ പോവുകയാണെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് ഇതിൻ്റെ കാഴ്ചയും കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയിലേ ഒരാൾ ബസ്സിന് കൈയാട്ടിയിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് പാൽ കൊടുത്ത്. ഇതെന്താണെന്നറിയോ, കൈതപ്പാലാണ്. നല്ല കുടിയ രണ്ടാളും. കടമ്പോയിൽ കഴിഞ്ഞപ്പോഴേക്കന്നെ റോഡില്ല, ഇതേപോലത്തെ കട്ട് റോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേക്കും ബസ്സിൻ്റെ സൗണ്ടൊക്കെ മാറി, മൊത്തമായിട്ട് വല്ലാത്തൊരു സൗണ്ടാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ ഒരു സൗണ്ട്? നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്തെ നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാനുണ്ടാവും.
അപ്പോൾ അവിടെ ഉള്ള ഒരാളാണിത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു. ഇവിടുന്ന് ബസ് എപ്പോഴാന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഏകദേശം നായാടമ്പോയിൽ എത്താനായിട്ടോ. അപ്പേ നമ്മൾ നായാടമ്പോയിലെത്തി. സതീഷേട്ടനല്ലേ? സതീഷേട്ടന് ചെക്ക് ചെയ്ത് എവിടെയാ വീട്? ചെക്കീർക്കായും അതേപോലെ തന്നെ സതീഷേട്ടനാണ് ചാത്തമംഗലത്ത്. ഓക്കെ, അപ്പൊ ഞാൻ ചിലപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരും. എന്തായാലും 10 മിനിറ്റ് ഉണ്ടല്ലോ അല്ലേ? 10 മണിക്കല്ലേ? ഈ ഒരു ബസ് മാത്രമേ ഈ ഒരു നായാടമ്പോയിലേക്ക് സർവീസ് നടത്തുന്നുള്ളൂ കേട്ടോ. കോഴിക്കോട് നിന്ന് രാവിലെ നമ്മൾ 7:10 ഈ ഒരു ബസ് കോഴിക്കോട് നിന്ന് എടുത്തത്. ഇപ്പം നായാടമ്പോയിലെത്തി, 9:30 ഇവിടെ എത്തിട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് നിന്ന് നേരെ കുന്നമംഗലത്ത് നിന്ന് മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി, അതേപോലെ തന്നെ കൂമ്പാറ വഴി നമ്മൾ ഈ ഒരു കക്കാടമ്പോയിൽ, പിന്നെ ഇപ്പോൾ ഉള്ളത് നമ്മൾ നായാടമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഇത് ഇപ്പം പോയാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ബസ് ഇവിടേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നായാടമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ തെറ്റാണ് നമുക്ക് പ്രൈവറ്റ് വണ്ടികൾക്ക് വരാൻ പറ്റുക. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ താഴോട്ട് പോയിട്ട്, അതായത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പോയിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്ക് നടന്നിട്ട് പോകാം. അതേപോലെ തന്നെ ഇതേപോലത്തെ ജീപ്പ് അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. ആ ഒരു ജീപ്പിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഈ ഒരു നായാടമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലം ശരിക്ക് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ബോർഡറാണ്. ഇത് കഴിഞ്ഞാൽ ശരിക്ക് മലപ്പുറമാണ്. മലപ്പുറവും കോഴിക്കോടിൻ്റെയും ബോർഡറായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു നായാടമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാറിട്ടോ, നമ്മൾ വന്ന സമയം ഉച്ച സമയത്തായിരുന്നു. ആ സമയത്ത് ഈ ഒരു സ്ഥലത്ത് മൊത്തമായിട്ട് കോട നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അത്രയും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉള്ള സ്ഥലമാണ് ഈ ഒരു കക്കാടമ്പോയിൽ എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കക്കാടമ്പോയിലാണ്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് നായാടമ്പോയിലാണ്. KSRTC ബസ്സിനകത്ത് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു ബസ് ഇവിടെ തന്നെ എത്തും, ഈ ഒരു നായാടമ്പോയിലെത്തും. അപ്പോൾ ആ ഒരു ബസ് തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ KSRTC ബസ്സിനകത്ത് വന്നിട്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ, നമ്മൾ കോഴിക്കോട് നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് വന്നിട്ടുള്ളത് 71 രൂപയാണ്. നിങ്ങൾ നിലമ്പൂർ ഭാഗത്തു നിന്നായാലും കോഴിക്കോട് ഭാഗത്തു നിന്നായാലും ഒക്കെ വന്നാലും ഇവിടെ വന്നിട്ട് കാഴ്ചകൾ കണ്ടിട്ട് ഈ ഒരു ബസ്സിലും അതേപോലെ തന്നെ നിലമ്പൂരേക്ക് പോകുന്ന ബസ്സിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. മലയോര പ്രദേശമാണ്. കക്കാടമ്പോയിൽ വരെ അത്യാവശ്യം നല്ല ഒരു റോഡാക്കിയിട്ടുണ്ട്, ഹൈവേ ആക്കിയിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരു നായാടമ്പോയിലേക്ക് ആദ്യമുള്ള അതേ റോഡ് തന്നെയാണ്. റോഡില്ലാന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ ഒരു കക്കാടമ്പോയിൽ കുരിശുമലയിലേക്ക് പോകാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ റോഡിന് പോയിട്ട് അവിടെയാണ് പാർക്കിംഗ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കയറിയിട്ട് വേണം ഈ ഒരു കുരിശുമലയിലേക്ക് പോകാൻ. നോക്കി, ആ കാണുന്നത് മൊത്തമായിട്ട് റിസോർട്ടുകളാണ്. ഈ ഒരു കക്കാടമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ കണ്ടിട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടെ എത്തുമ്പോഴേക്കാണ് ക്ലൈമറ്റ് മാറി, മൊത്തമായിട്ട് തണുപ്പും കോട പുതച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കക്കാടമ്പോയിൽ എന്ന് പറയുന്നത്. ഇപ്പം ശരിക്കും നമുക്ക് കോടയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ കുരിശുമലയ്ക്ക് കയറുവാണെങ്കിൽ നമുക്ക് കോട നല്ല പോലെ കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുരിശുമല പോയിട്ടുള്ള കുറച്ച് വിഷ്വൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ഇതൊക്കെ കോട വരുന്നതാണോ. മൊത്തമായിട്ട് ഇതേപോലത്തെ ഫോഗ് ഫുൾ ടൈം കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയായി. ഈ സമയത്തും ഇതേപോലത്തെ കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മഴ പെയ്യുന്നു കുറേ സമയമായിട്ടോ കാത്തിരിക്കുന്നത്. നോക്കിയാൽ കോട വരുന്നത്. ഓ, അടിപൊളി കാഴ്ച കേട്ടോ. നമ്മളെ തൊട്ടടുത്തൂടെ കേട്ടോ പോകുന്നത്. നോക്കിയേ, കണ്ട ആ സ്ഥലം വരുന്ന. ണ്ടോ കാണുന്നുണ്ടോ, അങ്ങോട്ടാണേ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും കാണാൻ ശ്രമിക്കണം. അടിപൊളി കാഴ്ചയായിരുന്നു. പോവാ,
അപ്പേ നമ്മുടെ ബസ് എടുക്കാനായി 10 മണിയായിട്ടോ. നമ്മൾ ഈ ഒരു ബസ് തന്നെ തിരിച്ചു പോവുകയാണ്. കോഴിക്കോടിൻ്റെ എൻഡ്, അതായത് ലാസ്റ്റ് വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബസ് എടുക്കുകയാണ്. ഈ ഒരു ബസ്സിനകത്ത് തന്നെ നമ്മൾ തിരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഇവിടെ വന്നിട്ട് നിങ്ങൾ കാഴ്ചകൾ കാണണം കേട്ടോ. എന്തായാലും ഇവിടെ വന്നിട്ട് കാഴ്ചകൾ കാണണം. കാണാൻ മാത്രം കാഴ്ചകൾ ഈ ഒരു സ്ഥലത്തുണ്ട്. ഡ്രൈവർ സതീഷേട്ടനാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് കയറട്ടെ കേട്ടോ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു നായാടൻ പോയിലേക്ക് ആളുകൾ വളരെ കുറവായിരിക്കും കേട്ടോ ബസ്സിനകത്ത്. പിന്നെ ഇപ്പം നിപ്പയും കൂടി ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ്. ശരിക്കും ഇവിടേക്ക് കാഴ്ചകൾ കാണാനുള്ള ആളുകൾ ഒരുപാട് ഈ ഒരു ബസ്സിനകത്ത് വരാറുണ്ട് കേട്ടോ. അമ്മോ ഇളകി മറിയ കേട്ടോ, റോഡില്ല. ഇതൊക്കെ ആ ഒരു ബസ്സാണ് കേട്ടോ നിലമ്പൂരേക്ക് പോകുന്നത്. അതായത് അകമ്പാടം വഴി പോകുന്ന ബസ്സാണ് ആ ഒരു ബസ് കേട്ടോ. നിലമ്പൂർ കെ എസ് ആർ ടി സി കേട്ടോ. ഇതേ സമയം തന്നെയാണ് കേട്ടോ, 10 മണി 10:45 10:05 അതിൻ്റെ സമയം വരുന്നത്. നോക്കിയാ അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.